മണിയല ബിഗ് ഫാറ്റ് ഫാമിലിയിലെ ആ ഫാമിലിയിലെ ആദ്യത്തെ കുട്ടിയാണ് മരിയ. അപ്പം മരിയ അല്ല, ഞങ്ങളുടെ മാളു. അപ്പം ഞങ്ങളെല്ലാവരും വളരെ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ഒരാളാണ് മാളുവിൻ്റെ ചെറുക്കൻ, ഞങ്ങളുടെ ചേട്ടൻ. അപ്പം എന്താ പറയുക, ആ ആകാംക്ഷകളൊക്കെ പൂവണിഞ്ഞുകൊണ്ട് ഒരു പെർഫെക്റ്റ് മാച്ച്. ഞങ്ങളുടെ നിഖിൻ ചേട്ടൻ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വരുവാണ്. ഞാൻ നിൻചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ നിൻചേട്ടനെ മീറ്റ് ചെയ്യുന്നത് ഫെറ്റ്സിൽ വെച്ചിട്ടാണ്. എൻ്റെ ഫേസ്റ്റ് ദുബായിൽ ഞാൻ വർക്ക് ചെയ്ത ആദ്യത്തെ കമ്പനി. അവിടെ വെച്ച് ആദ്യം സ്ട്രേഞ്ചേഴ്സ്, പിന്നെ കലീഗ്സ്, പിന്നെ ജസ്റ്റ് ഫ്രണ്ട്സ്, ഹൈ ബൈ ഫ്രണ്ട്സ്, പിന്നെ നല്ല ക്ലോസ് ഫ്രണ്ട്സായി. അപ്പോൾ നമുക്കൊരു മലയാളി ഗ്യാങ്ങൊക്കെ ഉണ്ട്. ഈ പുറത്ത് നാട്ടിൽ പോയാൽ മലയാളികൾ പെട്ടെന്ന് കമ്പനി ആവുമല്ലോ. അപ്പം ആ മലയാളി ഗ്യാങ്ങിൽ ഞാൻ വന്നേ പിന്നെയാണ് ചേട്ടനെ കുറച്ചുകൂടി കൂടുതൽ അറിഞ്ഞത്. അപ്പം എൻ്റെ ഫേസ്റ്റ് റിയാക്ഷൻ വാസ് നല്ലൊരു ചേട്ടൻ, എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ളൊരു മനുഷ്യൻ. അപ്പം ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ചേട്ടൻ എന്താ കല്യാണം കഴിക്കാത്തത്, ചേട്ടന് വേണ്ടി ഞാൻ പെണ്ണ് ആലോചിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ M4Marry.com അക്കൗണ്ട് എടുത്തു, ചാവറയിൽ അക്കൗണ്ട് എടുത്തു, കേരള മാട്രിമണി, ഇവിടെ കുറേ മാട്രിമണി സൈറ്റ് നിൻചേട്ടന് വേണ്ടി ഞാൻ എടുത്തു കൊടുത്തു. എന്നിട്ട് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞാൻ ചേട്ടന് മെസ്സേജ് അയക്കും, ചേട്ടൻ ഈ കുട്ടി എങ്ങനെയുണ്ട്, ഈ കുട്ടി സ്പാർക്കുണ്ടോ, ആ കുട്ടി എങ്ങനെയുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാ ദിവസവും എൻ്റെ കയ്യിൽ സ്ക്രീൻഷോട്ട്സ് ഒക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചേട്ടൻ പറയൂ, ഈ കുട്ടിക്ക് സ്പാർക്കില്ല, ഇല്ല സ്പാർക്ക് വന്നില്ല, ഇല്ല സ്പാർക്ക് വന്നില്ല, ഇങ്ങനെ ഇങ്ങനെ പറയുമായിരുന്നു. ഞാൻ ചേട്ടനെ കൊണ്ട് കുറേ പൈസ മുടക്കി പ്രീമിയം അക്കൗണ്ട്സ് വരെ മാട്രിമണിയിലെടുത്തു. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കൂട്ടുകാരായി. കൂടുതൽ അറിയും തോറും ഇപ്പം നിൻചേട്ടൻ്റെ ഓരോ സങ്കല്പങ്ങളൊക്കെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുമ്പം എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ്, ഭയങ്കര സ്നേഹമായി. പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ തന്നെ മാട്രിമണി അക്കൗണ്ടൊക്കെ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ഇപ്പം അതേ കല്യാണം കഴിക്കാൻ പോകുന്നു. അങ്ങനെ മാളു കല്യാണം കഴിക്കാൻ പോവാണ്. ഞാൻ ചേച്ചി എന്ന് വിളിക്കാത്ത എൻ്റെ ചേച്ചി. ആദ്യമായിട്ട് ഒരാളെ കണ്ടിട്ട് അതിഭീകരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇയാൾ മതി, ഇയാൾ മതി എൻ്റെ ലൈഫിൽ നിന്ന് പറയുവാണ് അപ്പയോട്. അപ്പം അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ആണോ അങ്ങനെയാണോ എന്ന രീതിയിൽ പിന്നെ ഇതിനകത്തേക്ക് പ്രൊസീഡ് ചെയ്യുമായിരുന്നു. ഭർത്താവിൻ്റെ പേര് നിഖിൻ. ഞാനത് ഓപ്പൺലി പറയാണ്, മക്കളെ ഇത്രയും എന്താ പറയുക വിശ്വസിക്കുന്ന ഒരപ്പനും അമ്മയും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അത് കൂടിപ്പോകും, പറഞ്ഞ ഒട്ടും ഒന്നും ആകത്തും ഇല്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രസംഗിക്കണില്ല. എൻ്റെ പ്രിയപ്പെട്ട അപ്പേനെയും അമ്മേനെയും നാളിതുവരെ ചെയ്തു തന്ന എല്ലാത്തിനും ഒരുപാട് താങ്ക് യു. എനിക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ അപ്പയും അമ്മയും തന്ന ഗിഫ്റ്റ് നിൻചേട്ടനാണ്. എനിക്കൊരാളെ ഇഷ്ടമാണ്, എനിക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അപ്പ നല്ല പയ്യനാണോ എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പം എൻ്റെ കൂടെ നിന്ന് എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും ഒരുപാട് താങ്ക്സ്. കൂടുതൽ പറഞ്ഞാൽ ഞാൻ കരയും. നിൻചേട്ടൻ്റെ ഡിയറസ്റ്റ് ഡാഡി ഇപ്പം ഇവിടെ വന്നിട്ടില്ല, ഡാഡി ട്രിവാൻഡ്രത്താണ്. ഡാഡിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. മമ്മി നല്ലൊരു മകനെ വളർത്തി, നല്ലൊരു മനുഷ്യനെ വളർത്തിയെടുത്തു. എനിക്ക് നിൻചേട്ടനോട് ഇനീഷ്യലി ഉണ്ടായിരുന്ന ഒരു വികാരം എന്ന് പറയുന്നത് റെസ്പെക്റ്റാണ്. അതാണ് പിന്നെ ലവായിട്ടും ഇപ്പം മനസ്സമ്മതമായിട്ടും അടുത്ത ആഴ്ച കല്യാണമായിട്ടും മാറുന്നത്. അടുത്തതായിട്ട് ഞാൻ നിൻചേട്ടൻ്റെ ഒരേ ഒരു സഹോദരി പെങ്ങൾ മോൾക്കുട്ടി ചേച്ചീനെയും ഹസ്ബൻഡ് പ്രശാന്ത് ചേട്ടനെയും അവരുടെ സ്വീറ്റസ്റ്റ് നിൻചേട്ടൻ്റെ ഹാർട്ട് ത്രോബ് നിൻചേട്ടൻ ചങ്കും കരലുമായ പപ്പൂസിനെയും മൂന്ന് പേരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാണ്, സാധാരണ ഞാൻ പറയും എൻ്റെ വീട്ടിൽ എനിക്കൊരു അനിയത്തിയ ഉള്ളതെന്ന് പറയുമ്പോൾ രണ്ട് പെണ്ണുങ്ങൾ ഭയങ്കര അടിയായിരിക്കുമല്ലേ എന്ന് പറയും. പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ നേരെ തിരിച്ചാ. അപ്പോൾ എന്താ പറയുക, അറിയാപ്പി പറഞ്ഞ പോലെ കന്നാസും കടലാസുമാണ്, എപ്പോഴും ഒരുമിച്ചാണ്. അടുത്തോട്ട് ഇതൊക്കെ എടുക്കണോട്ടാ. അയ്യോ ഈ വിനച്ചേട്ടൻ ഇവിടെ നിർത്താൻ കൊള്ളില്ലട്ടാ. ഞാൻ കല്യാണം കഴിക്കാൻ പോകട്ടെ, ഒറിജിനൽ ആയിട്ട് ശരിക്കും കേട്ടോ, ഇനി ഇനി മാറ്റമൊന്നുമില്ല. ഞാനും മൾട്ടിമീഡിയ തന്നെയാടാ പഠിച്ചത്. എടാ ഞങ്ങൾ ഈ വീട്ടിലെ ഗുണ്ടകളാട്ടോ ഞങ്ങൾ രണ്ടുപേരും, ഞാൻ കഴിഞ്ഞ ഇവളാ. സ്കൂളിൽ പോകാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ ബാഗൊക്കെ തൂക്കി വയ്ക്കണം കണ്ടിട്ടുണ്ട്.
അമ്മച്ചി ഇവിടെ മൈക്കുണ്ട്, ഒന്നും പറഞ്ഞേക്കരുത്, അവർക്കെല്ലാം കേക്കാം. ഇവിടെ മൈക്കാ, മൈക്ക്. ഈ തുത്തിരു തുത്തിരു എന്ന് പറയുന്ന ഡാൻസ് ഞാനും റിയാപ്പിയും യു കെ ജി എൽ കെ ജി വെച്ച് പള്ളിയിൽ കളിച്ച ഡാൻസ്. അത് ഞാൻ ഇന്ന് എന്റെ കല്യാണത്തിന് കളിക്കണം എന്നാണ് അമ്മച്ചി പറയുന്നത്. ഏതോ മറ്റേ അശ്വി ഞാനല്ല കളിക്കുന്നത്, ഇവരാണ് പാട്ടിട്ട ഡാൻസ് ചെയ്യട്ടെ. കുറവ കുഴല് തന്തനത്തനം പാടി വാ, പടക്ക് തുഴഞ്ഞ് പടക മടിച്ച് പാണ്ഡിയ പടക്കേറി വാ. അപ്പൊ വന്നതിലും ഓർത്തതിലൊക്കെ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. എനിക്കൊരു ഉമ്മ തരാവോ? ഹലോ, എന്റെ കല്യാണ ചാച്ചൻ അപ്പേടപ്പ എന്റെ മരിയക്കുഞ്ഞെന്ന് വിളിച്ചോണ്ടിരുന്ന ഒരാളാ. എന്റെ ഭയങ്കര ഫേവറേറ്റ് ആളാ. എന്നെ പള്ളിയിൽ കൊണ്ടുവരും ചാച്ചൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നന്നായിരുന്നു. ഇപ്പൊ ടെൻഷൻ ഉണ്ടടാ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ഞങ്ങൾ ചിരിക്കട്ടെ. മാൾ ചേച്ചിയുടെയും നികിൻ ചേട്ടന്റെയും ലൈഫിൽ ഇന്നൊരു പുതിയൊരു വെളിച്ചം ആരംഭിക്കുകയാണ്. അപ്പോൾ അവരെ തിരിതെളിയിക്കുന്നതിനായി നികിൻ ചേട്ടനെയും മാൾ ചേച്ചിയെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്ത് വേണം? കൽക്കണ്ടം വേണോ? ഇത് വേണോ? വീട്ടിലത്തെ ഫസ്റ്റ് കല്യാണമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഫസ്റ്റ് കല്യാണം. അപ്പ വീട്ടിലെ സൈഡിലുള്ള ഫസ്റ്റ് കല്യാണം. ഞങ്ങളെല്ലാം ത്രില്ലാണ്, ചില്ലാണ്, അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ആ വെയിറ്റ് ചെയ്തിരുന്ന ഒരു അപ്ഡേറ്റ് ഡേ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ചില്ലിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അവിടെ കാണാം. സത്യം പറഞ്ഞ ലൈഫിലൊരു പോയിന്റില് കല്യാണം ഞാൻ കഴിക്കില്ല, കല്യാണം കഴിച്ചാൽ തന്നെ ഒരു 10-35 വയസ്സ് കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കൂ. ഞാൻ ഓൾമോസ്റ്റ് അപ്പേനെ അമ്മേനെ ഇങ്ങനെ എന്താ പറയാ, സോപ്പിട്ട് ചാക്കിലിട്ട് വെച്ചേക്കണം. നമുക്ക് റിയാപ്പിനെ ആദ്യം കെട്ടിച്ചാലോ എന്ന് വരെ. പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയണം, അപ്പേ എനിക്ക് ഒരാളെ ഇഷ്ടമാണ്, എനിക്ക് കല്യാണം കഴിക്കണം. ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. എന്റെ കൂടെ നീ നിർത്തിക്കോട്ടെ, ഇനി പെണ്ണായിട്ട് നടക്കട്ടെ. ഞാൻ പോയി ഒരു കല്യാണം കഴിച്ചിട്ട് വരാം, ഒരേ ഒരു കല്യാണം. എന്തിനാ കല്യാണം കഴിക്കാൻ പോവാ?
വിവാഹ ഉടമ്പടി ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ വലത് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെയും തിരുസഭയുടെയും മുമ്പാകെ സമ്മതം പ്രകടമാക്കുക. അച്ഛൻ ഒത്തിരി കല്യാണം ആശ്രവദിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ കല്യാണം ആശ്രവദിച്ചപ്പോൾ ഒരു പ്രത്യേകത എനിക്ക് തോന്നി. മരിയയുടെ കഴുത്തിൽ താലിമാല അണിയിച്ചപ്പോൾ അറിയാതെ അവൾ കരഞ്ഞുപോയി. ഒരാളെ ഇഷ്ടമാണ്, എനിക്ക് കല്യാണം കഴിക്കാം. അപ്പൊ എന്റെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ, നിനക്ക് ഒരു വിഷമം ഇല്ലേ കല്യാണം കഴിക്കാം? അപ്പൊ ഞാൻ പറയാം, എനിക്ക് ഒരു സങ്കടവും ഇല്ല. കാര്യം എനിക്ക് അത്ര ഇഷ്ടമുള്ള ആളെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. The love she gives is amazing. ഇതുപോലെ ഒരാളെ ഞാൻ ഡിസേർവ് ചെയ്യും. സംടൈംസ് ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും. സോ ഷീ ഈസ് ദി ബെസ്റ്റ്. ദേവിഞ്ചനോടാ മാളൂന് പൊന്നുപോലെ നോക്കുക. കുറേ മൂഡ് സ്വിങ്സ് ഉണ്ടാവും എല്ലാ ഗേൾസിനും ഉള്ള പോലെ. അതൊക്കെ നല്ലപോലെ ടേക്ക് കെയർ ചെയ്യുക. നല്ലൊരു പവർ പാക്ഡ് ആയിട്ട് ഒരാളാണ് ലൈഫിലേക്ക് വരുന്നത്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ലൈഫ് എൻജോയ് ചെയ്യുക ടു ദ ഫുള്ളസ്റ്റ്. I love you more. I love you more.